നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാടായി പോർക്കലി സ്റ്റീൽസിന് മുന്നിലെ സമരം ശക്തമാക്കി സിഐടിയു. അനുരഞ്ജന ചർച്ചകൾക്കു പോലും ഉടമ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് പോർക്കലി സ്റ്റീൽസിന്റെ മാടായി, മാതമംഗലം, പയ്യന്നൂർ എന്നീ സ്ഥാപനങ്ങൾക്കു മുന്നിൽ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ ഡിസിസി പ്രസിഡന്റ് കെ വെളുത്തമ്പുവിന്റെ 6th ചർമ്മവാർഷിക ദിനാചരണം നടന്നു. തൃക്കരിപ്പൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെപിസിസി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി കുന്നരു വടക്കേ ഭാഗത്ത് ടിപ്പർ ലോറി കത്തിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പന്തംകുളത്തെ പ്രകടനം നടത്തി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഒപി അടക്കമുള്ള വിഭാഗങ്ങളുടെ പ്രവർത്തനം ജൂൺ 21 പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. വാർത്തകൾ വിശദമായി. മാടായി പോർക്കലി സ്റ്റീൽസിനു മുന്നിലെ സമരം ശക്തമാക്കി സിഐടിയു. അനുരഞ്ജന ചർച്ചകൾക്ക് പോലും ഉടമ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് പോർക്കലി സ്റ്റീൽസിന്റെ മാടായി, മാതമംഗലം, പയ്യന്നൂർ എന്നീ സ്ഥാപനങ്ങൾക്കു മുന്നിൽ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. മാടായി പോർക്കലി സ്റ്റീൽസിലേക്ക് നടന്ന മാർച്ച് സിഐടിയു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നിഷേധിച്ചുകൊണ്ടുള്ള മാടായി പോർക്കലി സ്റ്റീൽസ് ഉടമയുടെ നിഷേധാത്മക നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സിഐടിയു സമരം തുടങ്ങി 123 ദിവസം പിന്നിട്ടിട്ടും അനുരഞ്ജന ചർച്ചകൾക്ക് പോലും തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പോർക്കലി സ്റ്റീൽസിന്റെ മാടായി, മാതമംഗലം, പയ്യന്നൂർ എന്നീ സ്ഥാപനങ്ങളുടെ മുന്നിൽ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നത്. മാടായി പോർക്കലി സ്റ്റീൽസിലേക്ക് വെങ്ങര റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്നും മാർച്ച് ആരംഭിച്ചു. മാർച്ച് പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ പഴയങ്ങാടി എസ്ഐ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. സിഐടിയു ജില്ലാ സെക്രട്ടറി കെ അശോകൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിൽ സ്ഥാപനത്തിൽ ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കട്ടെ എന്നുള്ള നിലക്കാണ് ചില എഗ്രിമെന്റുകൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ ഇവിടുത്തെ ശ്രീമാൻ മോഹൻലാൽ തയ്യാറാവുന്നില്ലല്ലോ. പ്രശ്നം ഉത്തരവാദപ്പെട്ട ട്രേഡ് യൂണിയൻ ജില്ലയിലെ ലേബർ ഓഫീസറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അങ്ങനെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകല ഡിപ്പാർട്ട്മെന്റുകൾക്ക് മുന്നിലും തൊഴിലാളികൾ അങ്ങേയറ്റത്തെ സംയമനം പാലിച്ചുകൊണ്ട് സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം ഐ വി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. കെ പി രാജൻ, സിഒ പ്രഭാകരൻ, വി വി മുരളി, വി വി രാമചന്ദ്രൻ, ഇ എം ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ ഡിസിസി പ്രസിഡന്റ് കെ വെളുത്തമ്പുവിന്റെ 6th ചർമ്മവാർഷിക ദിനാചരണം നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ഡിസിസി പ്രസിഡന്റ് കെ വെളുത്തമ്പുവിന്റെ 6th ചർമ്മവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ഡിസിസി ഓഫീസിൽ പുഷ്പാർച്ചന നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സന്ദർഭത്തിലാണ് ഇവിടെ പ്രവാചക നിന്ദ ഇസ്ലാമിനായിട്ടുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ട് ബി ജെ പി ഉത്തരവാദപ്പെട്ട രണ്ട് നേതാക്കന്മാർ ഒരുപക്ഷെ പ്രജ്ഞാ താക്കൂറിനോടും അതുപോലെയുള്ള നേതാക്കന്മാരോട് മാത്രം നേതൃത്വപ്പെടുത്താൻ സാധിക്കുന്ന അവരുടെ ഔദ്യോഗിക വക്താവ് നൂറ് ശർമ്മയും
ബിജെപി ഡൽഹി ഘടകത്തിന്റെ മീഡിയ കൺവീൻ റൈറ്റർ നബീൻ ജിദ്ദ് നടത്തിയ ഒരു പ്രസ്താവന. അവർ പ്രമാണികൻ മുഹമ്മദ് നബിക്കരായിട്ട് അതിശക്തമായ അധിക്ഷേപങ്ങൾ അവർ അഴിച്ചുവിടുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്ന എന്താണ്, ഇസ്ലാം അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മൗലികമായ തത്വങ്ങളെ എല്ലാം തന്നെ അധിക്ഷേപിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് യാദൃശ്യമായിട്ടുള്ള ജൽപ്പനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? പ്രവാചക നിന്ദ നടത്തിക്കൊണ്ടും ഇസ്ലാമിന്റെ മൗലികമായ തത്വങ്ങളെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ടും ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനയെ നിസ്സാരമായി കാണരുതെന്നും ബി ജെ പിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കാണാൻ കഴിയില്ലെന്നും ഒരു വർഗീയ പാർട്ടിയായി മാത്രമേ കാണാൻ കഴിയൂവെന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ പി കുഞ്ഞിക്കണ്ണൻ, ഹക്കിം കുന്നിൽ, അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, പി വി സുരേഷ്, വിനോദ്കുമാർ പള്ളയിൽ, മാമുനി വിജയൻ, കെ വി സുധാകരൻ, പി കുഞ്ഞിക്കണ്ണൻ, ഒ പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാമന്തള്ളി കുന്നരു വടക്കേ ഭാഗത്ത് ടിപ്പർ ലോറി കത്തിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാമന്തള്ളി കുന്നരു വടക്കേ ഭാഗത്ത് വ്യാഴാഴ്ച രാത്രിയാണ് റോഡരിയിൽ നിർത്തിയിട്ട ടിപ്പർ ലോറി അജ്ഞാതർ കത്തിച്ചത്. കുന്നരുവിലെ ഒ മോഹനന്റെയും സുഹൃത്തിന്റെയും ഉടമസ്ഥതയിലുള്ള കെ എൽ 59F7926 നമ്പർ ടിപ്പർ ലോറിയാണ് അഗ്നിക്കിരയാക്കിയത്. ബൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീ മോഹനന്റെ വാഹനം ഇരുളിന്റെ മറവിൽ നശിപ്പിച്ചവർക്കെതിരെ പോലീസ് അധികാരികൾ അതിശക്തമായ നടപടി സ്വീകരിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ അതിനെതിരായ ശക്തമായ പ്രതിഷേധം മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രദേശത്ത് പലപ്പോഴും സാമൂഹ്യ ദ്രോഹികൾ അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തയ്യാറാക്കി വെച്ച ഞങ്ങളുടെ ഒരു കൊടിമരം അത് അവിടെ നിന്ന് കട്ടെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് അധികൃതർ വേണ്ടതുപോലെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന ഒരു പരാതി കൂടി ഞങ്ങൾക്കുണ്ട്. അടുത്ത വീട്ടിലെ ആളുകൾ ഓടിയെത്തുമ്പോൾ ടിപ്പർ കത്തുന്നതാണ് കണ്ടത്. പെട്രോളോ ഡീസലോ ഒഴിച്ച് കത്തിച്ചതാണെന്നാണ് സംശയിക്കുന്നത്. സി പി എം പ്രവർത്തകൻ ധനരാജിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രജിത്ലാൽ ഈ ടിപ്പർ ലോറിയിൽ ഡ്രൈവറായി ജോലിക്ക് കയറിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനാണ് ടിപ്പർ ഉടമയായ മോഹനൻ. രാത്രി ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടാവും, അന്നേരം എന്നെ വിളിക്കുന്നത് ഒരാള് പിന്നെ വണ്ടിക്ക് തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ വെള്ളടിച്ച് കയറ്റി അപ്പോൾ അവിടെ പോലീസിനെ വിളിച്ചു. അവർ വന്നു, എന്നാ കാരണം എന്ന് എനിക്കറിയില്ല. മൊത്തം തീ വെച്ചിന്, മൊത്തം ടയറിന് പുള്ളി ഡീസൽ വെട്ടോടൊന്ന് ഒഴിച്ചിട്ട് കൊടുത്തിന്. ആ മഴ പറയുകൊണ്ട് പുള്ളി കത്തിയിട്ടില്ല. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യവുമായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ മാർച്ച് നടത്തി. സി എ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി പോർക്കലി സ്റ്റീൽസിനു മുന്നിൽ കഴിഞ്ഞ 123 ദിവസമായി നടന്നുവരുന്ന അനിശ്ചിതകാല സത്യഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി പയ്യന്നൂർ കണ്ടോത്തെ പോർക്കലി സ്റ്റീൽസിനു മുന്നിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. സി എ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അവരുടെ കയറ്റിറക്ക ജോലിയൊക്കെ ചെയ്തു. ഒരുപാട് സ്ഥാപനങ്ങൾ പയ്യന്നൂരും പരിസരങ്ങളിലുണ്ട്. 1300+ തൊഴിലാളികൾ ഈ പ്രദേശങ്ങളിലെല്ലാമായിട്ട് ചുമട്ടുതൊഴിലാളികൾ ജോലി ചെയ്തു. അത്തരം സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് പോർക്കലി ഉടമ സ്വീകരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള തൊഴിലാളിയെ കൊണ്ട് ഞാൻ ജോലി ചെയ്യും.
നിങ്ങൾ ആരെ ചോദിക്കാം? ഇതാണ് ഈ സ്ഥാപനത്തിനുടമയുടെ നിലപാട് എന്ന് പറയുന്നത്. INDUC നേതാവ് DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി ജ്യോതിർമയി, UV രാമചന്ദ്രൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ CATU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി K മോഹനൻ എന്നിവർ സംസാരിച്ചു. പെരുമ്പയിൽ നിന്നും കണ്ടോത്ത പോർക്കലി സ്റ്റീൽസിന് മുന്നിലേക്ക് നടന്ന പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി അടിയന്തര കൌൺസിൽ യോഗം നഗരസഭാ ഹാളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ കൗൺസിലിന്റെ ഭാഗമായിട്ട് 50 ലക്ഷം മാത്രം കൂടി തീരുമാനമെടുത്തു. തീരുമാനം മിക്ക ദിവസം തന്നെ 1 കോടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഫണ്ട് മാറ്റേണ്ടി വന്നിട്ടില്ല. 1 കോടി രൂപ ഗവൺമെന്റിൽ നിന്നും കുടുംബശ്രീയിലേക്ക് ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തനത് ഫണ്ട് മാറ്റേണ്ടതായി വന്നിട്ടില്ല എന്നത് കൂടി ഈ കൗൺസിലിന്റെ മുമ്പാകെ അറിയിക്കുകയാണ്. അന്തിമ പദ്ധതി രേഖ, സ്റ്റാറ്റസ് റിപ്പോർട്ട്, വികസന രേഖ, ദുരന്ത നിവാരണ പദ്ധതി രേഖ അംഗീകാരം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന കൃഷിക്കാരുടെ വളം, അംഗനവാടി ഫണ്ട്, സ്ത്രീ ശാക്തീകരണ ഫണ്ട് തുടങ്ങിയ പദ്ധതികളിലെ വിഹിതം നഗരസഭ ഗണ്യമായി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ OP അടക്കമുള്ള വിഭാഗങ്ങളുടെ പ്രവർത്തനം June 21 പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2 മാസം മുൻപാണ് ആശുപത്രി പ്രവർത്തനം പരിമിതപ്പെടുത്തിയത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായിട്ടുള്ള 7 നില കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ പഴയ കെട്ടിടവും പുതിയ കെട്ടിടവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഇലക്ട്രിക് വർക്കുകൾ, പ്ലംബിംഗ്, അതുപോലെ തന്നെ സെപ്റ്റേജ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുള്ളവ സമയബന്ധിതമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന OP സംവിധാനങ്ങൾ നമ്മുടെ പുതിയ പേവാർഡിലേക്കും മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം HMC അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും ചേർന്ന് എടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് 2 മാസക്കാലത്തോളമായി OP വിഭാഗം പേവാർഡിലും മറ്റനുബന്ധ പ്രദേശ സ്ഥലങ്ങളിലുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രസവ വാർഡ് പൂർണ്ണമായും അടച്ചിടേണ്ട നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഓപ്പറേഷനുകളെല്ലാം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രസവവുമായി ബന്ധപ്പെട്ട കേസുകളും ഓപ്പറേഷൻ കേസുകളും കൈകാര്യം ചെയ്തു വരുന്നത്. 2 മാസക്കാലമാണ് ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർ ഈ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ കാലം തെറ്റി വന്നിട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പ്രദേശത്തെ സ്ഥലത്തിൻ്റെ ഉടമ അതിലൂടെ സാധനങ്ങൾ ഇറക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചതിൻ്റെയും ഭാഗമായിട്ട് 2 മാസം എന്നുള്ളത് സമയബന്ധിതമായി അവർക്ക് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത നില വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നത്തെ അവിടുത്തെ ആശുപത്രി ജീവനക്കാരുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരുടെയും യോഗം ചേരുന്നതിന് വേണ്ടി സാധിക്കുകയും അതിൻ്റെ ഭാഗമായി അവരുമായി ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം 20-ാം തീയതിയോടുകൂടി മേൽപ്രവൃത്തികൾ 90% പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 21-ാം തീയതിയോടുകൂടി അവിടുത്തെ OP സംവിധാനം പഴയ ബിൽഡിങ്ങിൽ പഴയതുപോലെ നിലനിന്നിരുന്നത് പോലെ തന്നെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗൈനക്കോളജി വിഭാഗവും പ്രസവവും ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്തിൽ ദേവിയോട്ടുകാവിന് സമീപം കോറോത്തെ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ 1 ഏക്കർ കൃഷിയിടം അജ്ഞാതർ നശിപ്പിച്ച നിലയിൽ. വെള്ളിയാഴ്ച രാവിലെയാണ് കൃഷിയിടം നശിപ്പിച്ചതായി കാണുന്നത്. കോറോത്തെ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ മാത്തിൽ ദേവിയോട്ടുകാവിന് സമീപമുള്ള കൃഷിയിടമാണ് വെള്ളിയാഴ്ച രാവിലെ നശിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ചുറ്റുമുള്ള മുള്ളുവേലി ചിലയിടങ്ങളിൽ തകർത്തിട്ടുണ്ട്. തെങ്ങിൻ തൈകൾ പലതും പിഴുതെറിയുകയും പിഴുതെടുക്കാൻ പറ്റാത്തവ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്ത നിലയിലാണ്. മഴമറിയിലെ പച്ചക്കറികളും നശിപ്പിച്ചിട്ടുണ്ട്. പയർ, വെണ്ട തുടങ്ങിയ പച്ചക്കറികളാണ് നശിപ്പിച്ചിട്ടുള്ളത്. 1 വർഷത്തോളമായി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മകന്റെ പേരിലുള്ള ഈ സ്ഥലം കൃഷിയോഗ്യമാക്കിയിട്ട്.
ഇത്രയും ചെയ്ത ഒരു മനുഷ്യദ്രോഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇത് ഇന്നിപ്പോൾ രാവിലെ കണ്ടപ്പോൾ അളിയും ഒപ്പുറം തന്നെയാണ് പറഞ്ഞത്. എപ്പോഴും രാവിലെയും വൈകുന്നേരം ശ്രദ്ധിക്കുന്നതാണ് ഭാരതീയ സംബീശൻ തന്നെയാണ്. എൻ്റെ അളിയൻ തന്നെയാണ് കുട്ടി തെങ്ങും തെയ്യൽ നശിപ്പിച്ചിട്ടുണ്ട് കണ്ടപ്പോഴാണ് ഓടി വന്നത് തന്നെ. ഒന്നരാടം വന്ന് എല്ലാം പരിചരിച്ച് പോകുന്നത് അദ്ദേഹം രാവിലെയും വൈകുന്നേരം വന്ന് വെള്ളമൊഴിക്കുന്നുണ്ട് മഴമറിയാണ്. അപ്പോൾ ഇതിങ്ങനെ നശിപ്പിക്കണമെങ്കിൽ, കാരണം സസ്യങ്ങളോടും ജീവികളോടും എന്തിനാണ് ഇങ്ങനെ മുണ്ടാപ്രാണികളോടും ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ ഇത്? കാരണം മറ്റെന്തും ചെയ്തിട്ട് മണ്ണിനെ സ്നേഹിക്കാൻ വേണ്ടി പെൻഷൻ സംഖ്യ ഉപയോഗിച്ചും കൂടി ഇത് ചെയ്യുന്ന കാര്യങ്ങൾ കുടുംബസ്വത്താണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പോലും മണ്ണിനെ പോലും സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടമുണ്ട് അവർ. കാരണം ഒരു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിന് തുല്യമായി ഇതൊക്കെ തന്നെ. ഇത്തരം പ്രവണതകളാണ് നാട്ടിൽ നിന്ന് നീക്കേണ്ടത്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇങ്ങനൊരു അനുഭവം ഇനി മേലാൽ വേറെ ആർക്കും വരാതിരിക്കണം. സംഭവവുമായി ബന്ധപ്പെട്ട് പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. പ്രതിഷേധ പൊതുയോഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ആർഎസ്എസ് തിരക്കഥയാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പന്തംകുളത്തി പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നിയമം അട്ടിമറിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളിലൂടെ എങ്ങനെ കാശുണ്ടാക്കാമെന്ന് നോക്കിയിട്ട് ജയിലുള്ളിലേക്കായിട്ട് ഇനി അന്തിമ വിധി കാത്തു നിൽക്കുന്ന ഒരു സ്ത്രീയെ മുൻനിർത്തിയിട്ട് ഇതാ കേരളത്തിലെ മുഖ്യമന്ത്രി അവർ ഏറ്റവും വലിയ തെറ്റുകാരാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമം നടത്തുന്നു. ഞങ്ങളൊറ്റ കാര്യം ചോദിക്കുന്നു. ഇപ്പോഴിതാ വലിയ കോലാഹലവുമായിട്ട് ആളുകൾ വരികയാണ്. ഇതെല്ലാം എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ആളുകളും വളരെ ഡ്രമാറ്റിക്കലായിട്ടാണ് പ്രസന്റേഷൻ നടക്കുന്നത്, അവതരണം നടക്കുന്നത്. ഇതാ ബിരിയാണി ചെപ്പിലാണ് സ്വർണം കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്. ഇതാ ബാഗ് കറൻസി വെച്ചിട്ടുള്ള ബാഗ് മറന്നു വെച്ചു, അത് ഞാനങ്ങ് ഗൾഫിലേക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുകയാണ്. വി കെ നിഷാദ്, പി പി അനിഷ, കെ മിഥുൻ, മുഹമ്മദ് ഹാഷിം, സി ഷിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൊഴിൽ നിഷേധത്തിനെതിരെ മാടായിയിലെ ശ്രീ പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ ചുമട്ടു തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാതമംഗലം ശ്രീ പോർക്കലി സ്റ്റീൽസിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നിഷേധത്തിനെതിരെ മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ ചുമട്ടു തൊഴിലാളികൾ നടത്തിവരുന്ന സമരം 123 ദിവസം പിന്നിട്ടിരിക്കുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചുമട്ടു തൊഴിലാളികൾ മാതമംഗലം ശ്രീ പോർക്കലി സ്റ്റീൽസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. ആ സമരത്തിൽ ഉന്നയിക്കുന്ന കാര്യം, അവിടെ ആ സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യാൻ അവകാശമുള്ള അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കാൻ വേണ്ടി പാടില്ല എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. വളരെ സമാധാനപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന തൊഴിലാളി സഖാക്കൾ അവിടെ 123 ദിവസമായി സമരത്തിലാണ്. ഈ സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഈ പോർക്കടി സ്ഥാപനത്തിന്റെ ഉടമ സന്നദ്ധമാകണം എന്നതാണ് നാം ഈ സമരത്തിലൂടെ ഇന്ന് ഉദ്ദേശിക്കുന്ന കാര്യം. പി വി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. എം പ്രകാശൻ, കെ ദാമോദരൻ, ഇ വി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പന്തംകുളത്തി പ്രകടനം നടത്തി. പരിയാരത്ത് നടന്ന പ്രകടനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരത്ത് പന്തംകുളത്തി പ്രകടനം നടത്തി.
സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് പ്രകടനം നടത്തിയത്. പൊതുയോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനത ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു നുണക്കഥ വീണ്ടും കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് പിണറായി സർക്കാരിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് സ്വപ്ന എന്ന തട്ടിപ്പുകാരിയും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ രംഗത്തുണ്ടായിരുന്ന കോൺഗ്രസും ബിജെപിയും എല്ലാം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ സുധാജ് അധ്യക്ഷത വഹിച്ചു. സി പി ഷിജു, പി വി ശിവശങ്കരൻ, എം സജേഷ്, പി ജിതിൻ, കിരൺ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ സിഐടിയു പയ്യന്നൂർ മിനി ടാക്സി ഡിവിഷൻ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന സമ്മേളനം സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഈ വ്യവസായത്തെ താൽപര്യത്തിനുള്ള വലിയ ശ്രമങ്ങളാണ് കഴിഞ്ഞ വർഷം വർഷകാലമായിട്ട് നമ്മൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് രാജ്യത്ത് വേണ്ട മോട്ടോർ തൊഴിലാളികൾ വലിയ തോതിൽ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സർക്കാരിന് ഒരു ഒരുക്കവുമില്ല എന്നതാണ് നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. രാജ്യത്താകെയുള്ള ജനങ്ങൾ ആ ജനങ്ങളുമ്പാകെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ബിജെപിയുടെ പ്രകടന പത്രികയുണ്ടായി. യൂണിയൻ പ്രസിഡന്റ് പി രതീഷ് പതാക ഉയർത്തി. സെക്രട്ടറി ദിനേശൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ ബാബുരാജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി ശ്രീജിത്ത് സംസാരിച്ചു. വർദ്ധിച്ചുവരുന്ന ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനായി അടിയന്തിരമായി പയ്യന്നൂരിൽ ട്രാഫിക് യൂണിറ്റ് രൂപീകരിക്കുക, മിനി ടാക്സി വാഹനങ്ങൾക്ക് നഗരസഭയിൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ സിഐടിയു പയ്യന്നൂർ മിനി ടാക്സി ഡിവിഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പി രജീഷിനെയും വൈസ് പ്രസിഡന്റുമാരായി സിറാജ് ടി, പ്രേമൻ കെ എന്നിവരെയും സെക്രട്ടറിയായി ദിനേശൻ കെ പി എയും ജോയിന്റ് സെക്രട്ടറിമാരായി രതീഷ് സി, വിപിൻ കെ എന്നിവരെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ പൊതുജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാനായി അദാലത്ത് സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന അദാലത്ത് ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ടൌൺ പ്ലാനിംഗ്, റവന്യൂ, ഹെൽത്ത് വിഭാഗങ്ങളിലെ പരാതികളാണ് പ്രധാനമായും അദാലത്തിൽ പരിഗണിച്ചത്. ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട 6 പരാതികളാണ് അദാലത്തിൽ എത്തിയത്. 3 പരാതികളിൽ ആരും ഹാജരായില്ല. അപേക്ഷ പരിശോധിച്ച് 2 പേരുടെയും അഭിപ്രായം കേട്ട് പരാതിക്ക് അടിസ്ഥാനമായ മരം 2 ആഴ്ചയ്ക്കുള്ളിൽ മുറിച്ചു നീക്കം ചെയ്യുന്നതിന് പരാതിക്ക് വിധേയരായവരോട് നിർദ്ദേശം നൽകി തീർപ്പാക്കി. റവന്യൂ സെക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന പരാതിയിൽ പരാതിക്കാരന്റെ വാദം കേട്ടു. ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ ഓരോ പരാതിക്കാരുടെയും പരാതികൾ പ്രത്യേകമായി കേട്ടാണ് പരാതികൾ പരിഗണിച്ചത്. സൂപ്രണ്ട് ഹരിപ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണി, റവന്യൂ സൂപ്രണ്ട് ആന്റണി, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, വിവിധ സെക്ഷൻ ജീവനക്കാർ എന്നിവർ ഫയൽ അദാലത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി പോത്താങ്കണ്ടം പാലനിർമ്മാണം പുരോഗമിക്കുന്നു. ജനങ്ങളുടെ ദീർഘനാളത്തെ മുറവിളികൾക്കൊടുവിലാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പോത്താങ്കണ്ടം പാടിച്ചൽ റോഡ് വീതി കൂട്ടി മെക്കാഡം ടാർ ചെയ്തിട്ടും പോത്താങ്കണ്ടത്തെ ഇടുങ്ങിയ പഴയ പാലം അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. 2 കുന്നുകൾക്കിടയിലുള്ള ഈ വീതി കുറഞ്ഞ പാലം നിരവധി അപകടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കണ്ണൂർ ജില്ലയെയും കാസർഗോഡ് ജില്ലയെയും അതിരിടുന്ന പാലം കൂടിയാണിത്. ഒടുവിൽ അധികൃതർ പുതിയ പാലം നിർമ്മിക്കുകയാണ്. ഇതോടെ കുന്നിന്റെ ഇറക്കം വലിയ തോതിൽ കുറയും, അപകടം ഒഴിവാകും. പാലത്തിന്റെ നിർമ്മാണം വളരെ വേഗം പുരോഗമിക്കുകയാണ്. ഏറെ ആശ്വാസത്തോടെയാണ് യാത്രക്കാരും നാട്ടുകാരും പാലത്തിന്റെ നിർമ്മാണത്തെ നോക്കിക്കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡോക്ടർ നായനാർസ് പ്രൈമറി ഹാർട്ട് കെയർ ആൻഡ് ജനറൽ മെഡിക്കെയർ സെന്റർ, ഇഇസിപി സെന്റർ,
എഡാറ്റ് പയ്യന്നൂർ കോളേജ് എൻട്രൻസ് ഗേറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ നായനാർസ് പ്രൈമറി ഹാർട്ട് കെയർ ആൻഡ് ജനറൽ മെഡിക്കെയർ സെന്റർ ഇഇസിപി സെന്റർ എഡാറ്റ് പയ്യന്നൂർ കോളേജ് എൻട്രൻസ് ഗേറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മരുന്നുകളുടെ ഉപയോഗമോ മറ്റ് വേദനാജനകമായ നടപടിക്രമങ്ങളോ ഇല്ലാതെ തന്നെ ദിവസേന ഒരു മണിക്കൂർ വീതം 35 ദിവസം നീണ്ടു നിൽക്കുന്ന USA FDA അംഗീകാരത്തോടുകൂടിയുള്ള ഒരു ഔട്ട് പേഷ്യന്റ് ചികിത്സാ സമ്പ്രദായമാണ് ഇഇസിപി. അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, കാർഡിയോജനിക് ഷോക്ക്, ആഞ്ചിന, ഹൃദയത്തിലെ കൊറോണറി ധമനികളുടെ ബ്ലോക്ക്, ബൈപ്പാസ് സർജറി, സ്റ്റെന്റ് ഇവയൊക്കെ കൊണ്ട് ആശ്വാസം ലഭിക്കാത്തവർക്ക് ഫലപ്രദമായ ചികിത്സാരീതിയാണിത്. ഈ ചികിത്സ ആരംഭിച്ച് ഏകദേശം 15 ദിവസമാകുമ്പോഴേക്കും ഇതിന്റെ ഗണ്യമായ ഫലം രോഗിക്ക് ലഭിക്കുന്നതാണ്. വ്യക്തിയുടെ ക്ഷീണം, കിതപ്പ് ഇവ മാറി പ്രത്യേകം ഊർജ്ജസ്വലത കൈവരിക്കുന്നു. ഈ തെറാപ്പി കൊണ്ട് ശരീരത്തിലെ രക്തചംക്രമണം സുഗമമാകുന്നതോടൊപ്പം ഹൃദയത്തിന് കൂടുതൽ രക്തവും ശുദ്ധവായുവും ലഭിക്കുന്നു. ദീർഘകാല പുകവലിക്കാർ, പ്രമേഹ രോഗികൾ, പക്ഷാഘാതത്തെ തുടർന്നുള്ള തളർച്ച, മുമ്പ് ബൈപ്പാസ് നടത്തിയവർ, സ്റ്റെന്റ് ഇട്ടവർ തുടങ്ങിയവർക്ക് ഭാവിയിൽ ഹൃദയത്തിന് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലായും ഇഇസിപി ചെയ്യുന്നത് ഗുണകരമാണ്. കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ ഒഴികെ ഇഇസിപി സെന്റർ സൗകര്യം ലഭ്യമാകുന്നത് ഇവിടെ മാത്രമാണ്. ഇഇസിപി കൺസൾട്ടന്റ് ഡോക്ടർ അർജുൻ ജെ നായനാർ രോഗികളെ പരിശോധിക്കും. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മളെ പിടികൂടിയിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നമുക്കറിയാം ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലും നമ്മൾ ആസ്പത്രിയിൽ പോകാത്തവരായിട്ട് ഉണ്ടാകില്ല. അത്രത്തോളം നമ്മുടെ ഫാസ്റ്റ് ഫുഡ് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി മാറിക്കഴിഞ്ഞു. ഡോക്ടർ PM ജയകുമാർ അധ്യക്ഷത വഹിച്ചു. മായ നമ്പ്യാർ, AKN കുട്ടി നമ്പ്യാർ, ബാലകൃഷ്ണൻ നമ്പ്യാർ, ഡോക്ടർ ഗീതു കൃഷ്ണ, ഡോക്ടർ ആദിത്യ ജെ നായനാർ, ഡോക്ടർ മനോജ് നമ്പ്യാർ, കോമളം ഭാസ്കരൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഈ ക്ലിനിക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഫെസിലിറ്റി എന്ന് വെച്ചാൽ നോർമൽ ജനറൽ ക്ലിനിക്കൽ കാർഡിയോളജി കൺസൾട്ടേഷൻ ആൻഡ് ജനറൽ കൺസൾട്ടേഷൻ, ഇപ്പോൾ അതിൻ്റെ കൂടെ 2D എക്കോ, ECG 12-channel ECG, ഹോൾട്ടർ മോണിറ്ററിംഗ് ടെസ്റ്റ്, TMT ടെസ്റ്റ് ആൻഡ് ECP ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി 9036968890 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഡോക്ടർ നയനാസ് പ്രൈമറി ഹാർട്ട് കെയർ ആൻഡ് ജനറൽ മെഡിക്കെയർ സെന്റർ ഇഇസിപി സെന്ററിനൊപ്പം ഒരു കോസ്മെറ്റിക് ക്ലിനിക്ക് കൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കാക്കരയിലേത് വർഗീയവിരുദ്ധ വിജയമെന്ന മുദ്രാവാക്യവുമായി MSF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി വർഗീയവിരുദ്ധ ജാഗ്രതാ സദസ്സും പ്രകടനവും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. തൃക്കാക്കരയിലെ വർഗീയ വിരുദ്ധ വിജയത്തോടനുബന്ധിച്ചാണ് MSF തൃക്കരിപ്പൂർ മണ്ഡലം വർഗീയ വിരുദ്ധ ജാഗ്രതാ സദസ്സും പ്രകടനവും സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം നിർവഹിച്ചു. മുസബീർ അഞ്ചലത്ത്, അസറുദ്ദീൻ മണിയനോടി, ഷാനിദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. TS നജീബ് മുഖ്യപ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം തരം വിദ്യാർത്ഥികൾ ഇലയറിവുമേള നടത്തി. വിവിധങ്ങളായ ഇലക്കറികൾ പരിപാടിയുടെ ഭാഗമായി ഒരുക്കി. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചാണ് ഇലയറിവുമേള സംഘടിപ്പിച്ചത്. പ്രവൃത്തി പരിചയ ക്ലബ്ബ്, ആരോഗ്യ ക്ലബ്ബ്, വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തഴുതാമ, അടുക്കളച്ചീര, അകത്തിച്ചീര, കൊടങ്ങൽ, കൊടിത്തൂവ, തവരയില, ചേമ്പില, മുരിങ്ങയില തുടങ്ങിയ ഇലകൾ ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ തയ്യാറാക്കി. ചമ്മന്തി, സമൂസ, കട്ട്ലറ്റ്, ഉപ്പേരി തുടങ്ങിയ സ്വാദിഷ്ടമായ വിഭവങ്ങൾ മേളയിൽ ഒരുക്കി. പ്രിൻസിപ്പൽ ഇൻചാർജ് P പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക ലിൻഡാമ ജോൺ അധ്യക്ഷത വഹിച്ചു.
എം വി രാജശ്രീ, കെ വി രാജൻ, ഒ പി മുസ്തഫ, കെ സുനിത, കെ വി സുമതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പേരളം ദേശീയ കലാസമിതിയിൽ കെ വി ഭാസ്കറിന്റെ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണ പ്രഭാഷണവും നടന്നു. സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. കെ വി ഭാസ്കരൻ അനുസ്മരണ പരിപാടിയും ഫോട്ടോ അനാച്ഛാദനവും സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കലാസമിതി പ്രസിഡന്റ് പി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹേമരാജ്, പി എം ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുപുഴ പഞ്ചായത്ത് വികസന സെമിനാർ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ടി എ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 14th പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള വികസന സെമിനാറാണ് ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നത്. ടി എ മധുസൂദനൻ എം എൽ എ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അത് നടപ്പിലാവുന്നതിന് മുൻപുള്ള ഒരു വർഷം, അതിന് മുൻപുള്ള മറ്റു വർഷങ്ങളെല്ലാം അനുഭവങ്ങൾ വ്യത്യസ്തമല്ല. അന്ന് കേരളത്തിലെ 1000+ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, കോർപ്പറേഷനുകൾക്ക്, ജില്ലാ കൌൺസിലുകൾക്ക്, എല്ലാ തരത്തിലുള്ള സമിതികൾക്കും ഒക്കെ വേണ്ടി ഗവൺമെന്റ് നീക്കിവെച്ചിരുന്നത് വാർഷിക പദ്ധതിയിൽ ആകെ 125 കോടി രൂപയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ വാർഷിക പദ്ധതി ഫണ്ടും വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി കരട് പദ്ധതിയും അവതരിപ്പിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ എം ബാലകൃഷ്ണൻ, കെ കെ ജോയി, ഷാന്റി കലാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ മാസ്റ്റർ, നസീറ ഇസ്മയിൽ, എ സി പൌലോസ്, പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ്, മാത്യു കാരിത്താങ്കൽ, കെ ഡി പ്രവീൺ, അഭിലാഷ് കരിച്ചേരി, കെ പി ഗോപാലൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ വിനോദ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ബി രമാദേവി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്ര ചെക്കിത്തോട് കുളം നവീകരിച്ചു. ജനകീയ കമ്മിറ്റി ഏറ്റെടുത്താണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. എരമംകുറ്റൂർ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള കുളമാണ് കോയിപ്ര ചെക്കിത്തോട് കുളം. 12th വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുളം സംരക്ഷണമില്ലാതെ കിടക്കുകയായിരുന്നു. നിരവധി കുട്ടികളും മുതിർന്നവരുമടക്കം ഉപയോഗിക്കുന്ന കുളം കൂടിയാണിത്. 100+ വർഷങ്ങൾ പഴക്കമുണ്ട് ഈ കുളത്തിന്. ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് വാർഡ് മെമ്പർ എം രാധാകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ വാർഡിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊതുയോഗം, നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർത്തു. അതിൽ 4 സബ് കമ്മിറ്റികൾ ഉണ്ടാക്കി. അതിൽ ഒരു സബ് കമ്മിറ്റി പരിസ്ഥിതി പ്രശ്നങ്ങൾ കെ പി അപ്പൻ മാസ്റ്റർ കൺവീനറായിട്ടും, മറ്റൊന്ന് അടിസ്ഥാന വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കെ വി കൃഷ്ണ മാസ്റ്റർ കൺവീനറായി, മറ്റൊന്ന് മൃഗ സംരക്ഷണം കൃഷി മേഖലയിൽ പി എം ഗോപാലകൃഷ്ണൻ കൺവീനറായിട്ടും, നാടിൻ്റെ മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് ടി കെ വിനോദിനി കൺവീനറായിട്ടുള്ള 4 സബ് കമ്മിറ്റികളാണ് നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ കമ്മിറ്റിയിലാണ്, അതിൻ്റെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയിലാണ് ഈ കുളം നവീകരണം എന്നൊരാശയം വന്നത്. 500,000 രൂപയോളം ചിലവഴിച്ചാണ് കുളം നവീകരിച്ചത്. ചെങ്കല്ലുകൾ ഉപയോഗിച്ച് ചുറ്റും കെട്ടിനിർത്തി. കുളത്തിലേക്ക് ഇറങ്ങുവാൻ പ്രത്യേക വഴിയും വിശ്രമത്തിനായി ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുളം നവീകരിച്ചത്. ഓണം അവധിയോടുകൂടി വാർഡിലെ മുഴുവൻ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുക എന്ന ഉദ്ദേശവും കമ്മിറ്റിക്കുണ്ട്. കുളത്തിന്റെ സമർപ്പണം June 11 വൈകിട്ട് 4 മണിക്ക് എരമംകുട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പയ്യന്നൂർ പോലീസിന്റെയും കണ്ടങ്കാളി നന്മ യൂത്ത് വോളി ടീമിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ
പയ്യന്നൂരിൽ പ്രദർശന വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. കിഴക്കേ കണ്ടങ്ങാളി മുത്തപ്പൻ മടപ്പുര നന്മ യൂത്ത് വോളി കോർട്ടിൽ നടന്ന പ്രദർശന മത്സരം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പയ്യന്നൂർ പോലീസിന്റെയും കണ്ടങ്കാളി നന്മ യൂത്ത് വോളി ടീമിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന വോളിബോൾ പ്രദർശന മത്സരം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ജ്യോതിഷന്റെ മകള് അവളെ മുക്കിട്ടായതുകൊണ്ട് നമ്മളെ മുളപ്പലയതുകൊണ്ട് അവളിപ്പോ ജില്ലാ ടീം കഴിഞ്ഞ് ഇനിയിപ്പോ സ്റ്റേറ്റ് സെലക്ഷന് പോയിട്ടുണ്ട്. ഇവിടുന്ന് വന്ന് കളിച്ചു പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. പെൺകുട്ടികളിൽ വരെയുള്ള ഒരു താല്പര്യമുണ്ട്, ആ താല്പര്യത്തെയാണ് ഉണർത്തുന്നത്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേഷ് കെ നായർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലഹരിക്കെതിരെയുള്ള പ്ലക്കാർഡുമായി നന്മയിലെ വോളിബോൾ പരിശീലനത്തിനെത്തിയ 50 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. നന്മ യൂത്ത് വോളി ടീമും പയ്യന്നൂർ വോളി ഫ്രണ്ട്സും തമ്മിൽ നടന്ന പ്രദർശന മത്സരത്തിൽ പയ്യന്നൂർ വോളി ഫ്രണ്ട്സ് ജേതാക്കളായി. മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള മെഡലുകൾ ASI കെ വി മുരളി വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ കെ ബാലൻ, സുമിത്രൻ, യൂത്ത് വോളി കോച്ച് രാജേഷ് കുറ്റ്യാട്ട്, SI പി വിജേഷ്, സുകേശൻ ടി വി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1978 SSLC ബാച്ച് കൂട്ടായ്മയായ 7-56 നേതൃത്വത്തിൽ ജൂൺ 11 ശനിയാഴ്ച രാവിലെ 10 രാമന്തള്ളി കുന്നത്തൊരു ചിദംബരനാഥ് യു പി സ്കൂളിൽ വെച്ച് മുൻ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി രാഘവൻ മാസ്റ്റർ USS പരിശീലന ക്ലാസ് നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടായി പോർക്കലി സ്റ്റീൽസിനു മുന്നിലെ സമരം ശക്തമാക്കി CATO. അനുരഞ്ജന ചർച്ചകൾക്ക് പോലും ഉടമ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് പോർക്കലി സ്റ്റീൽസിന്റെ മാടായി, മാതമംഗലം, പയ്യന്നൂർ എന്നീ സ്ഥാപനങ്ങൾക്കു മുന്നിൽ CATOവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ DCC പ്രസിഡന്റ് കെ വെളുത്തമ്പുവിന്റെ 6th ചർമ്മവാർഷിക ദിനാചരണം നടന്നു. തൃക്കരിപ്പൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി കുന്നരു വടക്കേ ഭാഗത്ത് ടിപ്പർ ലോറി കത്തിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് DYFE പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ OP അടക്കമുള്ള വിഭാഗങ്ങളുടെ പ്രവർത്തനം ജൂൺ 21 പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.